നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസസ് മലയാളത്തിന്റെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നിപ്പം ജൂലൈ 1 കാനഡ ഡേ ആണ്. അപ്പൊ കാനഡ ഡേ ആണ്, ഞങ്ങളൊന്ന് പുറത്തു പോകാന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ ആ പുറത്തു പോകുന്നതിന്റെ ഭാഗമായിട്ട് കാര്യം, ഞങ്ങൾ നാട്ടിലൊക്കെ പോയി, അതിനു മുമ്പേ കുറെ കറക്കം എല്ലാം കഴിഞ്ഞ് വെക്കേഷനൊക്കെ ശേഷം ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്, ആദ്യത്തെ ട്രിപ്പാണ്. അപ്പൊ ഇവിടെ ഒരു ഇന്ന് ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ടേസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് കാനഡയിലെ ടൊറന്റോ ഒരു ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. കുറെ നാളിന് ശേഷം നമ്മൾ ടൊറന്റോയിലേക്ക് പോവുകയാണ്, പുതിയത് കുറെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതെ, ഒരുപാട് നാളിന് ശേഷം ഞങ്ങൾ പോകാൻ പോവാണ്. അപ്പൊ ഈ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ജസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, ഒരു ഫ്ലയർ കണ്ടു, ഇതിന് ഒരു മണി തൊട്ട് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 2 മണിയായപ്പോൾ ഞങ്ങൾ കാനഡ ഡേ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് എന്തൊക്കെയാണ് ഫുഡ് ഫെസ്റ്റിവൽ, ഏതൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പോവാം. അപ്പം നമ്മുടെ വണ്ടി തന്നെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങള് സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ടൊറന്റോയുടെ ഐക്കോണിക് ബിൽഡിങ്ങും ഐക്കോണിക് സെന്ററും ആണ്. എന്തുമാത്രം ഭാഷ സംസാരിക്കുന്ന, ഇംഗ്ലീഷ് മാത്രമല്ല അല്ലേ, പല പല ഭാഷ സംസാരിക്കുന്ന ഒരുപാട് പേരെ കാണാം. പക്ഷേ ഞങ്ങളിപ്പോ വന്ന സ്ഥലത്തിന്റെ എൻട്രൻസ് എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ അതിന്റെ എൻട്രൻസ് തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഫെസ്റ്റിവല്, ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന എൻട്രൻസ് എവിടെയാണ്, ടിക്കറ്റ് എവിടെയാണ്, ഒരു പിടുത്തില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും നേരെ കാണുന്ന എവിടെയെങ്കിലും ആ ഹാളിലേക്ക്, ഫിലിപ്സ് സ്ക്വയർ എന്ന് പറയുന്ന ആ ബിൽഡിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശശിയാവോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? രണ്ടു ദിവസമായിട്ട് എന്റെ അടുത്ത് പറയാ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട്, നമുക്ക് ടൊറന്റോ പോയി കൊറേ ഫുഡ് കഴിക്കാന്ന് മെസ്സേജ് മൊത്തം വായിക്കാന്ന് എന്നെയും കെട്ടി വലിച്ച് ഞാനുള്ള മേക്കപ്പ് ഇട്ട് ഞങ്ങള് വന്ന് വീണ്ടും ശശി, അതായത് ഈ 1-ാം തീയതി അല്ല, അടുത്ത മാസം 1-ാം തീയതി പരിപാടി. ആള് തൊട്ടേ ശശിയാകാൻ തന്നെയാണ് എന്റെ അവസ്ഥ. എനിവേ, ഞങ്ങള് ഇതൊക്കെ വെള്ളത്തിൽ കിടക്കും. ഞങ്ങള് അപ്പൊ ഞങ്ങള് ഫുഡ് ഫെസ്റ്റിവലിന് വന്നയാള് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി മാറ്റി ഫുഡ് ബ്ലോഗ് അല്ല, ഫുഡ് ബ്ലോഗ് മാറി. ഇപ്പൊ ഞങ്ങള് ടൊറന്റോ ബ്ലോഗ് ആകാൻ പോവാം ചെയ്യുന്നുണ്ടല്ലോ ഈശ്വര. ഫുഡ് ഫെസ്റ്റിവൽ തിരിച്ചിട്ട് രാവിലെ തൊട്ട് പട്ടിണി കിടന്ന് വന്നതാ. ഫുഡും ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പൊ നമ്മൾ അടുത്ത കണ്ടന്റ് പിടിക്കുക. വെള്ളപ്പൊക്കത്തിൽ കുറെ വീടുകളൊക്കെ മുങ്ങിപ്പോയി കിടക്കുന്നുണ്ട്. എന്തെങ്കിലും സിംബോളിക്കലായിട്ട് ചെയ്തതായിരിക്കും വെച്ചോ. ഒരു കണ്ടന്റ് ഇല്ല, എന്തെങ്കിലും തട്ടില് ഫ്ലഡ് വന്നിരിക്കുന്നത് അതിന്റെ ഒരു സിംബോളിക് ആയിട്ട് കാണിച്ചേക്കാണ് കേരളത്തിൽ വരുന്നത്. മനോരമ ന്യൂസ് റിപ്പോർട്ടർ വീട് പോയോ ഉണ്ടോ, ഫ്ലഡ് വന്ന് വീട് പോയി, ഫ്ലഡ് വന്ന് നമ്മുടെ ട്രക്ക് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു. അപ്പൊ അതിന്റെ സിംബോളിക് ആയിട്ടാണ് ഇവര് നേത്തം ഫിലിപ്സ് സ്ക്വയറിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ചൊറണ്ടോ എന്ന് എഴുതി വെച്ചേക്കുന്ന അടിപൊളിയായിട്ട് ഇവര് ചുറ്റും ഉണ്ടല്ലോ, ഫുള്ള് ബിൽഡിങ്ങുകളാ. ചെയ്തിട്ടില്ല ടൊറന്റോ ബ്ലോഗ്, പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ബ്ലോഗാണ് ടൊറന്റോ ബ്ലോഗ്. മേ ബി നിമിത്തായിരിക്കും ഇത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ. നമുക്ക് എല്ലാം ലെറ്റ്സ് പ്ലാൻ ഇറ്റ്. ടൊറന്റോയുടെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങാൻ പോവാണ്. സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. ആദ്യം നല്ല വിശപ്പുണ്ട്, വിശപ്പില്ല, അത് നമുക്ക് ടൊറന്റോയുടെ സ്ട്രീറ്റ് ഫുഡ്. ഞങ്ങൾ ഇന്ത്യൻ ഫെസ്റ്റിവല് തിരക്കി വന്നെങ്കിൽ നമ്മൾ ഇനി ടൊറന്റോയുടെ സ്ട്രീറ്റ് ഫുഡ് കഴിച്ച് നമ്മൾ സംതൃപ്തി അടയാൻ പോവാണ്. ഉണ്ട് ഏറ്റവും കൂടുതൽ സെല്ലിങ് ഹോട്ട് ഡോഗും ഫ്രൈസും ബർഗറും പിന്നെ ഐസ്ക്രീമും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹോട്ട് ഡോഗ്, ഹോട്ട് ഡോഗ്. അപ്പോൾ നമ്മൾ ഹോട്ട് ഡോഗ് ഓക്കെ. എല്ലാ കടകളിലും എടുക്കത്തില്ല, ചില കടകളിലും മാത്രമേ ഇൻട്രാക്ക് എടുക്കത്തുള്ളൂ. ആണ്ടേ ഇവിടെ നമുക്ക് ഹോട്ട് ഡോഗ് കഴിക്കാം. അവര് ഹോട്ട് ഡോഗ് നല്ല സെല്ലിങ്. ചിക്കൻ ഹോട്ട് ഡോഗ് ബണ്ണിനകത്ത് വെച്ച് തരും, പിന്നെ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിട്ട് കഴിച്ചോണം. ബട്ട് എനിവേ, ഞങ്ങൾക്ക് ഭയങ്കര, എനിക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഹോട്ട് ഡോഗ്. സ്ട്രീറ്റ് ഫുഡ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തട്ടുകടയിലൊക്കെ പോയി ഇരുന്ന് കഴിക്കുന്നതാണെങ്കിൽ, ഇവിടെ തട്ടുകട ഇല്ലാത്തത് കാരണം
ഇതിനെ തട്ടട എന്ന് പറയുന്നുണ്ടോ? ഒന്ന് ഏതാണ്? ചിക്കൻ ഹോട്ട് ഡോഗ് ആണ്. അവര് ഗീറിട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊന്നും ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണ്ടാവും, നമ്മൾ തന്നെ ആഡ് ചെയ്യണം. അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻഗ്രീഡിയൻസ്. എന്തൊക്കെ? പിക്കിളുണ്ട്. എനിക്ക് പിക്കിൾ വേണം. എനിക്ക് ഇത് വേണ്ട. നമുക്കൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം ഇതിന്ന് സമാധാനമായി ഫുഡ് കഴിക്കാൻ. ഇവിടെ ഇരുന്നാലോ? സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റിലിരുന്ന് കഴിക്കണം. വഴിയോരത്തിരുന്ന് ഫുഡ് കഴിക്കണം. ഹോട്ട് ഡോഗ് എങ്ങനെയുണ്ട്? അപ്പൊ സ്ട്രീറ്റ് ഫുഡ് വൺ ഹോട്ട് ഡോഗ് അടിപൊളിയാണ്. നമ്മൾ ഇനിയും ട്രൈ ചെയ്യുന്നത്. ഞാൻ കഴിക്കട്ടെ. ഇനി മിനിറ്റുകൊണ്ടാണ് നമ്മൾ ഹോട്ട് ഡോഗ് ഫിനിഷ് ചെയ്തത്. മിനിറ്റുകൾ എടുത്തില്ല അല്ലേ? ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൽ വേഗം തീർക്കാൻ പറ്റുന്ന ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവില്ലായിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ ഹോട്ട് സോസ് ഒഴിച്ചു, പക്ഷേ എരിവില്ല. സാധാരണ ഹോട്ട് സോസ് ഇച്ചിരി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല എരിവാണ്. ഇത് വെള്ളം കലക്കി വെച്ചേക്കുക, അതുകൊണ്ട് തന്നെ പാനിലൊക്കെ തെറിച്ച് വേണത്. എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങള് അത്യാവശ്യം ഒരെണ്ണത്തിന് നാല് ഡോളർ കുറച്ച് നേരത്തിന് കളഞ്ഞിട്ട് നമുക്ക് അടുത്ത വഴിക്ക് പോവാം. ഇവിടുത്തെ പഴയ ഏതോ ഒരു വലിയ ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ പേരെനിക്ക് അറിയത്തില്ല, പക്ഷെ അതിപ്പം കോടതിയാണെന്നറിയാം. ഒന്ന് രണ്ടു വട്ടം കോടതി കയറേണ്ടി വന്നു. അവർക്ക് അല്ല, വേറൊന്നുമല്ല, നമ്മുടെ ഈ ടിക്കറ്റ് അടയ്ക്കാനായിട്ട് വന്നതാണ്. അപ്പൊ നമ്മള് ഡയറക്റ്റ് തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നതുകൊണ്ട് രണ്ടു വട്ടം അല്ല മൂന്ന് വട്ടം ഞാൻ വന്നായിരുന്നു. അപ്പൊ അത് കയറുമ്പോ തന്നെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ആ സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ നിന്ന് നമ്മളെ ഫുള്ള് ബോഡി സ്കാൻ ചെയ്ത് മാത്രം അതോട്ട് കോടതിയിലോട്ട് വിടും. അപ്പൊ ഓരോ റൂമിനകത്തും പല പല കോർട്ട് പല പല കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് കോടതി. അതിനകത്തൊരു കൊട്ടാരം സ്റ്റൈലാണ്. പോർഷയുടെ ഇലക്ട്രിക് വണ്ടിയാ. അവിടെ സ്കേറ്റിംഗിന്റെ എന്തോ നടക്കുന്നുണ്ട്. നമ്മളിവിടെ കുറെ സ്കേറ്റേഴ്സിനെ കണ്ടോ. ഇല്ല കുറെ പേരുണ്ടല്ലോ ജാ, കുറെ പേരുണ്ട്. ആ മേളുന്ന വരി എന്തോ സ്കേറ്റിംഗ് ക്ലബ്ബ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഉള്ള വന്നിരിക്കുന്ന ചുറ്റും ആൾക്കാർ സ്കേറ്റേഴ്സാണ്. അവിടെ നിന്ന് ആ സ്റ്റെപ്പിൽ നിന്ന് ഒരാൾ വരും. ഇപ്പം അയാളെ വെയിറ്റ് ചെയ്താ ഇവിടെ എല്ലാരും ഇങ്ങനെ ക്യാമറ ഒക്കെ റെഡിയായി നിൽക്കുന്നത്. ആ അതെ വരുന്നു. ആ വീണു. എൻ്റെ ബാക്ക് മൊത്തം ചെളി വെട്ടിരിക്കുക. കുറെ വീണു എന്ന് തോന്നുന്നു പാവം. പരിശീലനം കൂടെ നടന്നോണ്ടിരിക്കുക. എത്ര വട്ടം വീണിട്ടോ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാണ് കാര്യം. ഇവരിപ്പോ ഒരു ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞില്ല ബ്രേക്ക് എടുക്കണം, ഒന്നുകൂടെ ട്രൈ ചെയ്യണം പറഞ്ഞ വീണ്ടും ചെന്നിട്ടോ. ഇപ്പൊ അവിടെ കണ്ടത് കോമ്പറ്റീഷൻ ഒന്നുമല്ല, അത് പരിശീലനമാണ്. അവരിങ്ങനെ ചാടി ചാടി ചേരി പരിശീലനം. ഒരുപാട് വട്ടം ചാടുമ്പോഴായിരിക്കും ഒരുപാട് റെഡിയാണ്. അതിന് വേണ്ടിയാണ് ഫുള്ള് ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് നിന്ന് ഇതിന്റെ പുറകെ നിന്ന് മെനക്കെടുന്നുണ്ട്. എനിവേ എന്തായാലും കുറച്ചു നേരം നമ്മളൊന്ന് കണ്ട് കുറെ ഫണ്ണാണ്. ചിലപ്പോൾ നമുക്ക് വിഷമമൊക്കെ തോന്നുന്ന കാര്യം ചിലർ വീണ് വീണ് കാലൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട്. നടന്ന് നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ പോവാം. ഈറ്റൺ സെന്റർ എന്ന് പറഞ്ഞ ടൊറന്റോ ഡൗൺ ടൗണിലുള്ള ഒരു മാളിന്റെ അകത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല ക്രൗഡഡാ. കുറച്ച് നേരം നടത്തം സ്ട്രീറ്റിൽ നിന്ന് മാറ്റി മാളിന്റെ അകത്തോട്ടാക്കി. കാരണം ഈ മാള് പാരലായിട്ട് കിടക്കുന്ന അല്ലേ. ഏത് റോഡിന്റെയാ? അപ്പൊ യങ് സ്ട്രീറ്റ് പാരലായിട്ട് കിടക്കുന്ന. അന്നേരം ഇതിന്റെ വെളിയിൽ കൂടി നമ്മള് മാളിന്റെ അകത്തൂടെ അകത്തൂടെ നടക്കാം. സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. ഇതാണ് ദണ്ഡാസ് സ്ക്വയർ. നമ്മൾ ഈ ടൈം സ്ക്വയർ എന്നൊക്കെ പറയുന്നതൊക്കെ ടൈം സ്ക്വയറിന്റെ അതേ മോഡലിലും അതേ സെറ്റപ്പിലും ഒക്കെ തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. നമ്മുടെ കാനഡയുടെ ദണ്ഡാസ് സ്ക്വയർ. അതിന് നമ്മൾ ടൈം സ്ക്വയർ, ന്യൂയോർക്ക് ടൈം സ്ക്വയർ എങ്കിൽ ഇത് ടൊറന്റോയ്ക്ക്
ഡണ്ടാ സ്ക്വയർ ഇവിടെ എല്ലാം ഫുള്ള് എല്ലാ ബിൽഡിങ്ങിനെയും ചുറ്റും ഇതിനൊക്കെ തന്നെയാണ് നമ്മുടെ സ്ക്രീനുകളാണ്, LED LCD സ്ക്രീനുകളാണ്. പിന്നെ ഇവിടെ നമുക്ക് ഓരോ കൺസെർട്ടുകളും പിന്നെ അതെ ആൾക്കാരൊക്കെ ഇരുന്ന് പാട്ട് വായിക്കുന്ന പടം വരയ്ക്കുന്ന പിച്ചക്കാരും കൂടുതലുള്ളൊരു ഏരിയ ആണ്. പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നടത്താൻ പറ്റിയ ചെയ്യണം, പക്ഷേ റൈറ്റ് നൗ ഇപ്പൊ പ്രോഗ്രാം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. വരച്ച പെയിന്റിംഗ് ആണത്, ആ പെയിന്റിങ്ങിന് $35 ആണ് വേണം. ആ പെയിന്റിങ്ങിന് $35 ആണ്. അയാളുടെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ neil.paints ഇൻസ്റ്റാഗ്രാമിൽ കയറി അയാളുടെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കണം എന്നുണ്ട്, പക്ഷേ എന്തില്ല ജാ, കയ്യില് കാശില്ല, കാശില്ല, കാഷ് ഡോളർ ഇല്ല, ഇന്ത്യൻ മണിയുണ്ട്, യു എസ് മണിയുണ്ട്, അത് രണ്ടും കൊണ്ട് ഒരു ഗുണമില്ല. നമ്മള് ഏതായാലും US ഡോളറുമായിട്ട് ആ കാണുന്ന ഐസ്ക്രീം കടയിൽ പോയി ചോദിക്കാൻ പോവാണ്. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഊട്ടി. ഇതാണ് ഐസ്ക്രീം ട്രക്ക്. ഇത് നമ്മുടെ നെയ്ബർഹുഡിലോട്ടൊക്കെ ഇങ്ങനെ വണ്ടിയായിട്ട് ഓടിച്ചു വരും. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ക്യാഷ് എടുക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ക്യാഷ് ഇല്ല, കാർഡ് എടുക്കുമോ, കാർഡ് ഇല്ല എടുക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഡോളർ എടുക്കുമെന്ന് ചോദിക്കാൻ പോവാ. എടുക്കുമെന്ന് തോന്നില്ല ചേച്ചാ. അവര് ദേവനാവോ, അവര് കാർഡ് എടുക്കും. അപ്പൊ ഇത്രയും ഐസ്ക്രീം ഉണ്ട്, സ്ലഷസ് ഉണ്ട്, സ്മൂത്തി ഉണ്ട്, സൺഡേ ഉണ്ട്, ബനാന സ്പ്ലിറ്റ് ഉണ്ട്. നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചാ മതി. ഒരെണ്ണം പോരെ, ഒരു ബനാന സ്പ്ലിറ്റ് കൂടി വേണോ? സൺഡേ വാങ്ങിച്ചു, സൺഡേ സ്ട്രോബെറി സൺഡേ. സൺഡേ എക്സ്പ്ലോർ ചെയ്യാം എങ്ങനെയുണ്ടെന്ന്, പക്ഷെ ഇന്ന് ഫ്രൈഡേ ആണല്ലോ. ഫ്രൈഡേ സൺഡേ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. ഇവിടെ മുകളിൽ വന്നിരുന്ന് നമ്മള് കഴിക്കാൻ പോണം. നമ്മൾ പണ്ട് ന്യൂഇയറിന് ഇവിടെ വന്ന ഓർമ്മയുണ്ടോ? ന്യൂഇയറിന് മ്യൂസിക് കൺസേർട്ടും വെടിക്കെട്ടും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് നാത്തൻ ഫിലിപ്സ് സ്ക്വയർ. ഇവിടെ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ ന്യൂഇയറിന്റെ അന്ന് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ. അച്ചാച്ചന് ഇവിടെ ആണെങ്കിലും കണ്ണ് ബാക്കിലാണ്, കാരണം അവിടെ ഒരു ഫ്രഞ്ച് കിസ് കടന്നോണ്ടിരിക്കുക. അതെ കണ്ണു മൊത്തം അങ്ങോട്ടാണ്. അച്ചാ, ഈ സായിപ്പും മദാമ്മയൊക്കെ എന്താ ചേച്ചാ വഴി ഇന്ന് ഉമ്മ വയ്ക്കുന്നത്? സായിപ്പും മദാമ്മയ്ക്ക് മാത്രമല്ല, നമുക്കും വഴി നിന്നും വയ്ക്കാലോ. ആണോ? ഐസ്ക്രീമാ? അങ്ങനെ ഞങ്ങളുടെ ചീറ്റി പോയ ഫുഡ് ഫെസ്റ്റിവൽ, യാ ഫുഡ് ഫെസ്റ്റിവൽ ഞങ്ങള് നേട്ടം ഫിലിപ്പിൽ വന്നതാണ്. രാവിലെ നേരത്തെ ഓൾറെഡി പറഞ്ഞാണ്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ എല്ലാം കറങ്ങിയത് അതുവഴി പോയി ഇതുവഴി വന്നു, ഇതിനിടെ കൂടെ ഒക്കെ നടന്ന് ഒരു പരുവായി സ്ട്രീറ്റ് ഫുഡും എല്ലാം കഴിച്ചു ഞങ്ങൾ ഇവിടെ വീണ്ടും സെയിം ലൊക്കേഷനിൽ തന്നെ വീണ്ടും വന്നു. വന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ വണ്ടി ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്, ഇതിന്റെ അടിയിലെ വണ്ടി പാർക്ക് ചെയ്തത്. ഇവിടെ വന്നാലേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഈ പരിപാടി ഇവിടെ തന്നെ തീർക്കുകയാണ്. അതെ, സ്ട്രീറ്റ് ഫുഡ് ഹോട്ട് ഡോഗ് അടിപൊളിയായിരുന്നു, ഹോട്ട് ഡോഗ് സൂപ്പർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പരിപാടി നിർത്തി വീട്ടിലേക്ക് പോവാണ്. കാനഡ ഡേ ആണെന്ന് ഇന്ന് എവിടെയെങ്കിലൊക്കെ ഫയർ വർക്ക് കാണും, അപ്പൊ നമ്മള് രാത്രി വീട്ടിലിരുന്ന് ഫയർ വർക്ക്സ് കാണുന്നതായിരിക്കും. അപ്പൊ ഹാപ്പി കാനഡ ഡേ. ഈ വീഡിയോ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്, എന്തായാലും ഹാപ്പി കാനഡ ഡേ. നാളെ നമുക്ക് വേറെ പരിപാടി ഉണ്ട്, മറ്റന്നേ വേറെ പരിപാടി ഉണ്ട്. നമുക്ക് പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ കാനഡ തിരിച്ചെത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് വീണ്ടും മുമ്പോട്ട് പഴയ ഉഷാറായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ കീപ് വാച്ചിങ് മിസ് ആൻഡ് മിസ് മലയാളി മലയാളി.